കുർബാനയ്ക്ക് രണ്ടുപേരും ഭക്തിയോട് പങ്കെടുത്തോ? യേശുവോട് പ്രാർത്ഥിച്ചായിരുന്നോ? നന്നായിട്ട് പഠിക്കാനുള്ള കൃപ തരണേന്നൊക്കെ പ്രാർത്ഥിച്ചോ? നമുക്കിനി ക്ലാസ്സിലേക്ക് പോയാലോ? ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. രണ്ടുപേർക്ക് സുഖമാണോ? അതെ. കഴിഞ്ഞ ഒരാഴ്ച വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്തു രണ്ടുപേരും? കളിച്ചു, പഠിച്ചു, ഹോംവർക്ക് ചെയ്തു, ക്ലാസ് കേട്ടു, ടിവി കണ്ടു. മിടുക്കരാട്ടോ. കുരിശു വരയ്ക്കാൻ കൂടാറുണ്ടോ രണ്ടുപേരും? കുർബാന കണ്ടോ? അതെ. നല്ല പിള്ളേരാട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തിനെ കുറിച്ചാ പഠിച്ചത്? ഞാൻ പറയാം. നമ്മള് കഴിഞ്ഞ ആഴ്ച നാലാമത്തെ പാഠമായിരുന്നു പഠിച്ചത്. മിടുക്കാട്ടോ, നാലാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചത്. സൃഷ്ടിച്ചു. മിടുക്കാട്ടോ, എന്തൊക്കെ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു? പൂക്കള്, മരങ്ങള്, പഴങ്ങള്, പക്ഷികള്, മൃഗങ്ങള്. മിടുക്കരാട്ടോ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് രണ്ടുപേരും. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? പപ്പയും മമ്മിയും. പപ്പയും മമ്മിയും. പപ്പയും മമ്മിയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായത്? ചോക്ലേറ്റ് മേടിച്ചു തരും, പാർക്കിൽ കൊണ്ടുപോകും, ടൂറ് കൊണ്ടുപോകും, നമുക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് മേടിച്ചാലും, ചെരുപ്പ് മേടിച്ചാലും. അങ്ങനെ പപ്പയും മമ്മിയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലേ. പപ്പയും മമ്മിയും ആരാ സൃഷ്ടിച്ചത്? ദൈവം. ദൈവം സൃഷ്ടിച്ചു. അപ്പൊ ദൈവത്തിനല്ലേ നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹം? നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വചനം പഠിച്ചായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു ആ വചനം? ഏശയ്യ 49:15. എന്തായിരുന്നു അത്? പെറ്റം മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പോൾ ദൈവത്തിനല്ലേ നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹം? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാറുണ്ടോ? യേശുവോട് പ്രാർത്ഥിക്കാറുണ്ടോ? എന്താ പ്രാർത്ഥിക്കുന്നേ? ഉടുപ്പ് കിട്ടാനും, ചോക്ലേറ്റ് കിട്ടാനും, പഠിക്കാനും, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. എല്ലാം സാധിച്ചു കിട്ടാറുണ്ടോ? എല്ലാം കിട്ടാറുണ്ടല്ലേ. അപ്പൊ കുഞ്ഞു പിള്ളേരുടെ പ്രാർത്ഥന ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാട്ടോ. അപ്പൊ എല്ലാ ദിവസവും യേശുവോട് പ്രാർത്ഥിക്കണേ. മാജിക്ക് ഇഷ്ടമാണോ? കണ്ടിട്ടുണ്ടോ മാജിക്ക്? എങ്ങനെയാ കണ്ടേക്കണേ മാജിക്ക്? ഞാൻ ടിവിയിലും കണ്ടിട്ടുണ്ട്, ബ്രദറിന്റെ മാജിക്കും കണ്ടിട്ടുണ്ട്. അറിയാവോ എന്നാ മാജിക്ക് അറിയാവുന്നേ? ചീട്ടിന്റെ മാജിക്ക് അറിയാലേ. ഇനി നമുക്കൊരു മാജിക്ക് കണ്ടാലോ. നമുക്ക് മാജിക്ക് കാണിച്ചു തരാൻ തരുന്നത് ബ്രദറാട്ടോ, ജോസഫ് ബ്രദർ ആണ് നമുക്ക് മാജിക്ക് കാണിച്ചത്. ഇഷ്ടമാണല്ലേ. നമുക്ക് കാണാട്ടോ, നമുക്ക് കാണാട്ടോ. ഇപ്പൊ തന്നെ നമ്മളിപ്പോ തന്നെ മാജിക്ക് കാണാനായിട്ട് പോവാട്ടോ. പൂക്കള്, കിളികള്, പഴങ്ങള്, ഇതിനെ കുറിച്ചൊക്കെ ബ്രദർ മാജിക്കിലൂടെ കാണിക്കൂ കേട്ടോ. Thank you.
ചെയ്യാനുണ്ട്. രണ്ടൊരു വീഡിയോ നോക്കിക്കേ. ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നു നോക്കിക്കേ. എന്തൊക്കെ എഴുതിയിരിക്കുന്നേ? പൂക്കളും സൂര്യനും. ഇനി ബാക്കി എന്നെ എഴുതി ചേർക്കേണ്ടത്? ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ സൃഷ്ടിച്ചു എന്ന് എഴുതി ചേർക്കണം. എന്തൊക്കെയാ ദൈവം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത് ഒന്ന് ഓർത്തു നോക്കിക്കേ. പഴങ്ങളും പക്ഷികളും മൃഗങ്ങളും. അപ്പൊ അതെല്ലാം ഓർത്ത് ഇവിടെ എഴുതി ടീച്ചറിന് അയച്ചു തരണം കേട്ടോ, നല്ല മക്കളായിട്ട്. പിന്നെ ടീച്ചർ പഠിപ്പിച്ച എല്ലാം ഓർത്തിരിക്കണേ. നമുക്ക് നല്ല സ്നേഹമുള്ള പപ്പയും മമ്മിയും ഒക്കെ തന്ന ദൈവത്തിന് നന്ദി പറയണ്ടേ. കണ്ണുകളൊക്കെ അടച്ച് കരങ്ങളൊക്കെ കൂപ്പി നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം കേട്ടോ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്നിട്ട് ആക്ടിവിറ്റി ടീച്ചറിന് അയച്ചു തരണേ മറക്കാതെ. പിന്നെ മാജിക്കിനെ കുറിച്ച് വീട്ടിൽ എല്ലാരോടും പറയുവോ? രണ്ടുപേരും അങ്ങനെ മാജിക്കിനെ കുറിച്ചൊക്കെ പറയണം. പിന്നെ ഇനി നമുക്ക് അടുത്ത ആഴ്ച വേറെ കുറേ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. രണ്ടുപേരും കൃത്യമായിട്ട് വരുവോ? പിന്നെ കുരിശ് വരയ്ക്കണം, കുർബാനയ്ക്കൊക്കെ കൂടണം കേട്ടോ രണ്ടുപേരും നല്ല മക്കളായിട്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ച കണ്ടാലോ. ബൈ.